വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് പാലക്കാട് LDFന്റെ പത്രപരസ്യം ഇന്ന് വിവാദത്തിലായത്. അനുമതി ഇല്ലാതെയാണ് ഇന്ന് പത്രത്തിൽ പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചതെന്നാണ് കണ്ടെത്തൽ. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജില്ലാ കളക്ടർക്ക് അത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. സന്ദീപ് വാര്യരുടെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പത്രപരസ്യം സുപ്രഭാതത്തിലും സിറാജിലും ഇന്ന് പ്രസിദ്ധീകരിച്ചത്. വിവാദ പത്രപരസ്യത്തിൽ ചട്ടലംഘനം ഉണ്ടായോ എന്ന് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കും. അതേസമയം പരസ്യവിവാദത്തിൽ ഷാഫി പറമ്പിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി MV രാജേഷ് ആരോപിച്ചു. 4 പത്രങ്ങളിൽ പരസ്യം നൽകി, ഞങ്ങളുടെ സാമ്പത്തിക ശേഷി കൂടി നോക്കേണ്ടേയെന്നും MV രാജേഷ് പറഞ്ഞു. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അനുമതി തേടി അനുമതി വാങ്ങിയിട്ടാണ് പരസ്യം കൊടുത്തിട്ടുള്ളത്. ഇനി അല്ലെന്ന് ആക്ഷേപമുള്ളവർ പരാതി കൊടുക്കട്ടെ, പരാതിയുടെ മുകളിൽ ഞങ്ങളോട് വിശദീകരണം ചോദിക്കട്ടെ, ഞങ്ങൾ വിശദീകരണം കൊടുത്തോളാം. സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പബ്ലിക് ഡൊമൈനിൽ ഉള്ളത് മാത്രമാണ് വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഇത് പബ്ലിക് ഡൊമൈനിൽ എത്രയോ കാലമായിട്ടുണ്ട്. അന്ന് നോവാത്ത ഷാഫിക്ക് വോട്ടെടുപ്പിന്റെ തലേ ദിവസം നോവുമ്പോൾ ആ നോവൽ എന്ത് നോവലാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വൈകുന്നേരം 4 മണിക്ക് ബുദ്ധന് വെളിപാടുണ്ടായത് പോലെ ഉണ്ടായതാണോ? ആണോ? അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഞങ്ങൾ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ സന്ദീപിന് വേണ്ടി ഷാഫി കേസ് കൊടുക്കട്ടെ, നല്ല ചേലായിരിക്കും. സന്ദീപിന് വേണ്ടി കേസ് കൊടുക്കട്ടെ, സന്ദീപിനെ ഡിഫെൻഡ് ചെയ്യാൻ ഷാഫി കേസുമായിട്ട് വരട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ തത്സമയം. നിഖിൽ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഓരോ ദിവസവും പുതിയ വിവാദം എന്നതാണ് പാലക്കാടിന്റെ ഇത്തവണത്തെ ഒരു പ്രത്യേകത. അത് മാറുന്നില്ല. അതായത് ഇന്നും പുതിയ വിവാദമുണ്ടായി. അത് പത്രപരസ്യ വിവാദമാണ്. LDF ആണ് പ്രതിരോധത്തിലായിരിക്കുന്നത്. 2 കാര്യങ്ങൾ ഇതിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒന്നതിന്റെ നിയമവശം, മറ്റൊന്നതിന്റെ രാഷ്ട്രീയ വശം. ഈ നിയമവശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ പത്രപരസ്യം അനുമതിയില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയെന്നും പറയുന്നുണ്ട്. അതിലെ ഒരു വ്യക്തത എന്താണ് നിഖിൽ? ആദ്യം ശ്രീജിത്ത്, ഇന്ന് നമ്മൾ ഈ വാർത്ത, അതായത് വിവാദമായിട്ടുള്ള LDFന്റെ പത്രപരസ്യത്തിന് അനുമതി ഇല്ല എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിൽ തന്നെ ഈ വിഷയം അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. സത്യത്തിൽ ഈ പരസ്യത്തിലൂടെ LDF ഉദ്ദേശിച്ചത് തങ്ങളുമായി കൈകോർക്കാമെന്ന്, തങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാമെന്ന് ഉറപ്പ് നൽകി പിന്നീട് UDFനൊപ്പം ചേർന്ന സന്ദീപ് വാര്യർക്കിട്ടൊരു കൊട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ കൊട്ട് തിരികെ വന്നത് LDFന് തന്നെയാണ്. ഒരു ബൂമറാങ് ആയത് തിരികെ വരികയായിരുന്നു. ഇന്നിപ്പോൾ ആ പത്രപരസ്യം നൽകിയതിന് പിന്നാലെ അതിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ വഴിയാണ് ഈ അനുമതിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. തുടർന്ന് അത് ജില്ലാ കളക്ടറാണ് അന്തിമ അനുമതി നൽകേണ്ടത്. പക്ഷെ ആ അനുമതികളൊന്നും തന്നെ LDF എടുത്തിരുന്നില്ല ഈ പരസ്യം നൽകാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് MV രാജേഷും ES സുരേഷ് ബാബുവും മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഞങ്ങൾ അനുമതി എടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഈ പരസ്യത്തിന്, ഈ പർട്ടിക്കുലർ പരസ്യത്തിന് അനുമതി ഇല്ലെങ്കിൽ അത് നിയമപരമായി ചോദ്യം ചെയ്തോളൂ, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിയമപരമായി തന്നെ അത് നോക്കിക്കൊള്ളാം എന്നാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെക്കുറിച്ച് അവർ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കപ്പെടുന്നത്, ഈ മീഡിയ മോണിറ്ററിംഗ് സെല്ല്, ആ കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഉണ്ടാവുക. അവർ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയം ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകുകയാണ് ചെയ്യുക. എന്തായാലും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇത്തരത്തിലൊരു പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ എന്തായാലും ലഭിച്ചിട്ടില്ല. ഇത് ഇത്തരത്തിലൊരു പരസ്യം നൽകുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വ്യക്തമാക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകേണ്ടതുണ്ട്. അത് 96 മണിക്കൂറുകൾക്ക് മുൻപാണ് നൽകേണ്ടത്. 96 മണിക്കൂറുകൾക്ക് മുൻപ് അത് നൽകി, അത് അവർ പരിശോധിച്ച് അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ ഒന്നുമില്ല എന്ന് അവർ ഉറപ്പുവരുത്തി ജില്ലാ കളക്ടർക്ക് നൽകും. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സി കൃഷ്ണകുമാറിൻ്റെയും പരസ്യം എല്ലാ പത്രങ്ങളിലും ഉണ്ട്. ആ പരസ്യങ്ങൾക്കൊക്കെ പക്ഷേ ഈ മാതൃകയിൽ അവർ അപേക്ഷ നൽകി അനുമതി നൽകിയ ശേഷമാണ് അത് നൽകിയിട്ടുള്ളത്. പക്ഷേ സരിൻ്റെ പരസ്യത്തിന്, അതായത് സന്ദീപ് വാര്യരെ വിമർശിച്ചുകൊണ്ടുള്ള LDF നൽകിയിട്ടുള്ള പരസ്യത്തിനാകട്ടെ അനുമതി എടുത്തിട്ടുമില്ല. എന്തായാലും അത് നാളത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സരിൻ വിജയിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിശോധിച്ച് ഇതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നാണെങ്കിൽ ഒരു പക്ഷേ സരിൻ്റെ നിയമസഭ
നിയമസഭാ അംഗത്വത്തെ വരെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നിയമവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശരി, അപ്പൊ അത് വ്യക്തമാണ്, അതിന്റെ നിയമപരമായ വശങ്ങൾ അതാണ്. അപ്പോൾ നാളെ ഒരു പക്ഷേ നിയമപരമായി നോക്കുകയാണെങ്കിൽ നാളത്തെ വോട്ടെടുപ്പിനെ ബാധിക്കില്ല എന്ന് നിഖിൽ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഒരുപക്ഷെ ബാധിച്ചേക്കാവുന്ന വിഷയമാണ് ഏറ്റവും പ്രധാനം, അത് അതിന്റെ രാഷ്ട്രീയ വശമാണ്. അതാണ് ഇപ്പോൾ രാഷ്ട്രീയകരണം ചർച്ചയാക്കുന്നതും ഇന്ന് ഏറെ കത്തിതുന്ന വിഷയവും ആ വിവാദം തന്നെയാണ്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കണ്ടന്റ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് നേരത്തെ നിഖിൽ തന്നെ പറഞ്ഞു, അത് സന്ദീപായി നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശമാണ്. അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ പത്രപരസ്യമുള്ളത്. പിന്നെ അത് പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ, ഒന്ന് സുപ്രഭാതവും സിറാജുമാണ്. പക്ഷേ അല്പസമയം മുൻപ് വാർത്താസമ്മേളനത്തിൽ എം പി രാജേഷ് പറഞ്ഞത് നാല് പത്രങ്ങളിൽ അത് കൊടുത്തിട്ടുണ്ടെന്നാണ്, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പരമാവധി സി പി എം ക്യാമ്പുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു പത്രപരസ്യം എന്നതിനെ അതിനെ വായിക്കേണ്ടതുണ്ടോ? ഒപ്പം തലേ ദിവസം, വോട്ടെടുപ്പ് തലേ ദിവസമാണ് ഇങ്ങനൊരു പരസ്യം വരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിഖിൽ, തീർച്ചയായിട്ടും പ്രജിൻ, ഇതിലൂടെ എൽ ഡി എഫ് കണക്ക് കൂട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിൽ ഈ വോട്ടെടുപ്പിന്റെ അവസാന നാളുകളിൽ, അവസാന മണിക്കൂറുകളിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒരുപക്ഷെ യു ഡി എഫിന് അനുകൂലമായേക്കാം, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായേക്കാം എന്നുള്ള ഒരു പൊതുബോധ്യം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഈ രണ്ട് പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട്, എം പി രാജേഷ് നാല് പത്രങ്ങൾ എന്ന് പറയുമ്പോഴും ഹിന്ദുവിലും മാതൃഭൂമിയിലും എൽ ഡി എഫ് നൽകിയ പത്രത്തിൽ പരസ്യത്തിൻ്റെ കണ്ടന്റ് ഇതല്ല. ഈ രണ്ട് പരസ്യങ്ങൾ, അതായത് സന്ദീപ് വാര്യര് വിമർശിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ നൽകിയിട്ടുള്ളത് രണ്ടേ രണ്ട് പത്രങ്ങളിലാണ്. ഒന്ന് സിറാജിലും ഒന്ന് സുപ്രഭാതത്തിലും. ഈ ഈ രണ്ട് പത്രങ്ങളിലും അധിക കോപ്പികൾ ഈ എൽ ഡി എഫ് പ്രവർത്തകർ കൈവശപ്പെടുത്തുകയും അത് ചില പ്രത്യേക വീടുകളിലേക്ക് എത്തിച്ചു എന്നുമാണ് ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ഞാൻ സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ടപ്പോൾ അധിക കോപ്പി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഈ കണ്ടന്റ് മനസ്സിലാക്കി, ഇതിലെ എന്താണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ അധിക കോപ്പികൾ അടിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. നേരത്തെ എങ്ങനെയാണോ വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് സി പി എമ്മിന് തിരിച്ചടിയായത്, സമാനമായ സാഹചര്യം തന്നെ രൂപപ്പെടുകയാണ് പാലക്കാടും എന്ന് വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം പുറത്തു വന്ന ഈ വാർത്തയിലൂടെ കാണാൻ. എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമായി കൂടി മാറിയിരിക്കുകയാണ്. ഡോക്ടർ പി സരിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം പോലും പുറത്തു വന്നപ്പോഴും അത് അത്രമേൽ, അതായത് ഇപ്പോൾ എം പി രാജേഷ് പ്രതികരിച്ചു, ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു, എ കെ ബാലൻ പ്രതികരിച്ചു, ഇവരുടെ ഒന്നും പ്രതികരണങ്ങളിൽ ഈ അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പോവുകയാണ്, അല്ലാതെ ആരുടെ അനുമതി എപ്പോൾ എന്നുള്ള കാര്യത്തിലൊന്നും കൃത്യമായിട്ടുള്ള മറുപടി അവരിൽ നിന്ന് ആരും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ് പ്രജിൻ. ശരി, നിഖിൽ പരമേശ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.